എല്ലാവർക്കും വിരുന്നുശാലയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യലും വെറൈറ്റിയുമായിട്ടുള്ളൊരു ബിരിയാണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാഞ്ഞാലി ബിരിയാണിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മറ്റ് ബിരിയാണികളിൽ നിന്നൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മാഞ്ഞാലി ബിരിയാണി കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ക്രിസ്മസിന് നമുക്ക് മാഞ്ഞാലി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. 1 കിലോ ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ബൗളിൽ 3 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ റൈസ് ഒന്ന് കഴുകി 20 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പം അടപ്പ് തുറന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. 20 മിനിറ്റോളം മതിയാവും നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ്റെ പീസസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10-15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണം. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ ആവശ്യമായിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പൂ, പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ബേ ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേട്ടോ. പിന്നീട് 1 ചെറിയ സവാള, അല്ലെങ്കിൽ വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി നമുക്ക് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ നെയ്യുടെ ഓയിലിൻ്റെ മിക്സിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സവാളയും ഒന്ന് വാടി കിട്ടണം. ഒരുപാട് ബ്രൗൺ നിറം ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ റൈസിന് നല്ലൊരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 3 കപ്പ് റൈസിന് ഞാൻ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 പിടി മല്ലിയിലയും പുതിനയിലയും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മാഞ്ഞാലി ബിരിയാണിക്ക് ജീരകശാല റൈസ് തന്നെയാണ് പെർഫെക്റ്റ് കേട്ടോ. നമ്മൾ തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അതേ റൈസ്, ചെറിയ റൈസ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ബസ്മതി റൈസൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു ഭംഗിയും ടേസ്റ്റും ഒന്നും കിട്ടത്തില്ല. ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1-8 മിനിറ്റോളം മതിയാവും നമ്മുടെ റൈസ് വെന്ത് കിട്ടാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ റൈസ് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നിനോടൊന്നും ഒട്ടാതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂസും റേസൻസും സവാളയും ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. അതേ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ 3-4 മിനിറ്റ് 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട, ചിലപ്പം ചിക്കൻ ഹാർഡായിട്ട് പോകും. ചിക്കൻ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും വേണം, എന്നാൽ നന്നായിട്ട് ഫ്രൈ ആവുകയും വേണം. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മതിയാവും. ഞാനിപ്പം പാനിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. ഈ സെയിം പാനിൽ തന്നെ നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 3 വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാളയും നമ്മുടെ ഓയിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാള എത്രത്തോളം നല്ലതായിട്ട് നമുക്ക് ബ്രൗൺ നിറത്തിൽ കിട്ടുന്നോ അത്രത്തോളം ടേസ്റ്റ് നമ്മുടെ മസാലയ്ക്ക് കിട്ടും കേട്ടോ. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ സവാളയുടെ നിറമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ബിരിയാണിയിൽ നമ്മൾ തൈര് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ തക്കാളി എടുക്കാനായിട്ട്. നല്ല പഴുത്ത പുളിയുള്ള തക്കാളി വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മൾ ചേർത്ത തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. മഞ്ഞപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ബിരിയാണിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. ഈ മാഞ്ഞാലി ബിരിയാണിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസപ്പെടുത്താം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മാഞ്ഞാലി ബിരിയാണിയിൽ നമ്മൾ തൈര് ചേർക്കാറില്ല. ഇപ്പോൾ ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും മസാലയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്രേവി നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്റ്റോക്ക് കുറവാണെങ്കിൽ ചൂടുവെള്ളം നിങ്ങൾക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ നോർമൽ വാട്ടർ ഇനി ചേർക്കരുത്. വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് ഞാൻ ഫ്രൈഡ് ഓണിയൻ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ചൊരു 5-10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. എന്നാലേ നന്നായിട്ട് നമ്മുടെ മസാല ചിക്കനിൽ പിടിക്കത്തുള്ളൂ. ഞാനിപ്പം 1/2 കപ്പ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ മാഞ്ഞാലി ബിരിയാണിയുടെ മസാല ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് റൈസ് ഒന്ന് ദം ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ റൈസ് നിരത്തി കൊടുക്കാം. പിന്നീട് കാഷ്യൂസും റൈസൻസും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും, വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുകയാണ്. സെക്കൻഡ് ലെയർ റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. വീണ്ടും കുറച്ച് നെയ്യൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. കാഷ്യൂസും റൈസൻസും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ സവാളയും മല്ലിയിലയും പുതിനയിലയും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൈസിന് നല്ല ഒരു മസാലയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ലാസ്റ്റ് ലെയർ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. ഇതുപോലൊരു തവയുടെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്യുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് ആണ് ഞാനിത് ദം ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും 1-10 മിനിറ്റിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉള്ള റൈസാണിത് കേട്ടോ. ഇത് കുഴഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.